ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് മാനിക്യൂറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഷാംപു, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഈ വെള്ളത്തിൽ എൻ്റെ കൈ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം സോക്ക് ചെയ്തു. നഖത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുള്ള ഡെഡ് സെൽസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ബ്രഷ് വെച്ചിട്ട് എൻ്റെ നഖം നന്നായിട്ട് വൃത്തിയാക്കി കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് പഞ്ചസാരയും വെളിച്ചെണ്ണയുമാണ്. അത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് എൻ്റെ രണ്ട് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റോളം സ്ക്രബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കയ്യിലെ ഡെഡ് സെൽസ് എല്ലാം പോയി, കൈ ഒന്ന് സോഫ്റ്റ് ആവും. അതിനുശേഷം ഇത് വാഷ് ചെയ്ത് കളഞ്ഞു. അടുത്തായിട്ട് നമുക്ക് പാക്ക് ഇടാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് കോഫി പൗഡറും തൈരും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത പാക്കാണിത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലെ സൺടാനും കാര്യങ്ങളെല്ലാം മാറ്റി കൈയൊന്ന് നന്നായിട്ടൊന്ന് ഫെയർ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഏകദേശം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഞാൻ നാരങ്ങയുടെ തൊലി തന്നെ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കൈ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് ഞാൻ രണ്ടാമത് കൈ ഒന്നുകൂടെ വാഷ് ചെയ്യുന്നുണ്ട്. കൈ നന്നായിട്ടൊരു ടവല് കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസർ ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട്. കൈ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.